നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെ കുളക്കട PHSCയിൽ നിന്ന് ഒരു ആഷിക് എന്ന് പറഞ്ഞ ഒരു 14 വയസ്സുള്ള ആഷിക് എന്ന് പറഞ്ഞ കൊച്ചിനെ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ചുമക്കുള്ള മരുന്നിന് പകരം ഫ്ലോർക്വിനോ മറ്റെന്തോ ആണ് നൽകിയിരിക്കുന്നത്. അപ്പം ഇത് കഴിച്ചതിനെ തുടർന്ന് കൊച്ചിന് വൈറൽ എരിച്ചിൽ വരികയും തുടർന്ന് ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. എൻ്റെ വീട് കുളക്കടയാണ്. ഞാൻ എൻ്റെ മോൻ 9:30 പഠിക്കുന്നത് കുളക്കട സ്കൂളിൽ. അപ്പോൾ ഇന്നലെയൊക്കെ മഴ നനഞ്ഞിട്ടാണ് സ്കൂളിൽ നിന്ന് വന്നത്. അപ്പോൾ രാത്രിയിലൊക്കെ നല്ല ചൂടും പനി ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ പോറ്റൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്, പ്രാഥമിക കേന്ദ്രത്തിൽ കൊണ്ടുവന്നതാണ് മരുന്നിന്. നല്ല ചൂടും പനി ഉള്ളതുകൊണ്ട് ഡോക്ടറെ കയറി കണ്ടു. ഡോക്ടർ കുറേ മരുന്നുകളൊക്കെ കുറിച്ച് തന്നു. ചെറിയ ചുമയുള്ളതുകൊണ്ട് ചുമയുടെ സിറപ്പും കുറിച്ചു. മരുന്ന് വാങ്ങി അപ്പം സിറപ്പ് നടത്തി വന്നപ്പം മരുന്ന് വാങ്ങിച്ചപ്പം കുപ്പി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ താഴെ കടയിൽ പോയി ഒരു കുപ്പി എടുത്ത് ഞാൻ തന്നെ വൃത്തിയായി കഴുകി, ചെറിയൊരു ബോട്ടിലാണ് കഴുകി കൊണ്ടുവന്നു. ഈ സിറപ്പ് വാങ്ങി, ചുമയുടെ സിറപ്പ് വാങ്ങിയിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഗുളികളൊക്കെ ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സിറപ്പ് ഒരു കവള് കുടിക്കാമെന്ന് പറഞ്ഞ് തുറന്ന് വായിലോട്ട് ഒറ്റ കവള് കുടിച്ചതേ ഉള്ളൂ. കുടിച്ച് കഴിഞ്ഞപ്പോഴേ ഇറങ്ങിയുടെ മൊത്തം എന്ത് പോകുന്ന രീതി, നീറ്റിലും പോച്ചിലും കൊച്ച് നിലത്ത് നിൽക്കുന്നില്ല, അത്രയ്ക്ക് വേദനയായി. ചേട്ടൻ ഈ ബോട്ടിൽ എവിടെ നിന്ന് എടുത്തു? ഞാൻ ഒരു കടയിൽ നിന്നെടുത്താ, കടയിൽ അത് ഈ മാംഗോ ജ്യൂസിൻ്റെ ബോട്ടിലാണ്, ചെറിയ 200 മില്ലിയുടെ മാംഗോ ജ്യൂസിൻ്റെ ബോട്ടിലാണ്. അതെടുത്തിട്ട് ഞാൻ തന്നെ വൃത്തിയായി കഴിയതാണ്. ആ കഴിയാതെ വൃത്തിയായിട്ട് കഴിയും, മാംഗോ ജ്യൂസിൻ്റെ കുപ്പി വൃത്തിയായിട്ട് കഴിയതാണ്. കഴിയിട്ട് 200 മില്ലിയേ ഉള്ളൂ, അത് വീട്ടിൽ കൊണ്ട് ഒരു കവള് കുടിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അങ്ങ് വെപ്രാളമായി. പരിശോധിച്ച് ഞാൻ മണപ്പിച്ച് നോക്കിയപ്പോൾ തന്നെ ഡെറ്റോളിൻ്റെ സ്മെല്ലാണ്, ഡെറ്റോളോ ഫിനോയിലോ അങ്ങനെ എന്തൊക്കെയോ വല്ലാത്ത സ്മെല്ലാണ്. അങ്ങനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇത് മരുന്ന് കാണിച്ചപ്പം ഡോക്ടറൊക്കെ മണത്ത് നോക്കിയപ്പോൾ അവർക്കെന്തോ വല്ലായ്മ തോന്നി. അത് തന്ന ഫാർമസിയിലെ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല, അത് നിരുത്തരവാദപരമായ ഒരു സംസാരം. പിന്നെ കുളക്കട ഹോസ്പിറ്റൽ, ആ കുളക്കട അവിടെ തന്നെ അന്നേരം കൊണ്ടുവന്നു. പിന്നെ അവിടെ നമുക്ക് അന്നേരം ഈ അവസ്ഥയിൽ അവരോട് സംസാരിച്ച് നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഉടനെ തന്നെ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോഴേ അന്നേരം പറഞ്ഞു ഇത് ഡെറ്റോളോ മറ്റോ ആണ്, ഇത് ഗുരുതരമായ പ്രശ്നമാണ്, ഉള്ള് മുഴുവൻ പൊള്ളിയിട്ടുണ്ടെന്നാണ്, തൊണ്ട മുതൽ ആമാശയം വരെ പൊള്ളിയെന്നാണ് പറഞ്ഞത്. അപ്പോഴേ പിന്നെ അകത്ത് ട്യൂബൊക്കെ ഇട്ട് വയറൊക്കെ കഴുകി ഉള്ള ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് സിറപ്പ് ഒരു കവള് വായിലൊഴിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര വെപ്രാളം. അങ്ങ് മുറ്റത്തോട്ട് എടുത്ത് ചാടി ടാപ്പിൻ്റെ അടുത്ത് പോയി ഇത്തിരി വെള്ളമെല്ലാം കുടിച്ച് വായെല്ലാം കഴുകി. അപ്പോൾ ഈ കൊച്ചിന് വേണ്ടി നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വെപ്രാളമൊക്കെ കാണിച്ചപ്പോൾ ഞങ്ങൾക്കും അറിയത്തില്ല എന്തുവാന്ന്. പിന്നെ മോനെ ഇവിടെ കൊണ്ടുവന്നു, മോനെ ഇവിടെ കൊണ്ടുവന്ന് വയറെല്ലാം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ട് പിന്നെ വയറുള്ള ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ഉള്ളിൽ നല്ല പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടിയുടെ രക്ഷാർത്ഥാവ് എനിക്കുള്ള സുഹൃത്തു കൂടിയാണ്. ഞാനിങ്ങനെ ഒരു കമ്മിറ്റിയിലുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സമയത്താണ് വിളിച്ചത്. ദേവോണക്ക് പോയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ദേവോണക്ക് കുട്ടിക്ക് പനിയായിട്ട് പോവുകയും അവിടെ ചെന്നപ്പോൾ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി കുപ്പി എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത കടയിൽ നിന്നൊരു കുപ്പി എടുത്ത് കഴുകി മരുന്ന് വാങ്ങി, അവിടെ നിന്ന് വന്ന മരുന്ന് വാങ്ങി വീട്ടിൽ ചെന്നതിന് ശേഷം ആ കുട്ടി കുടിക്കുകയും ചെയ്തു. കുടിച്ചപ്പോൾ അത് അസ്വസ്ഥ വരികയും അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് തറ കഴുകാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് വസ്തുവാണ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഒന്നര അടിയന്തരമായി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി. ഹോസ്പിറ്റലിലുള്ളവർക്കെതിരെ എന്തെങ്കിലും നടപടിയും കാര്യങ്ങളും? ഹോസ്പിറ്റലിലുള്ളവരുടെ അനാവസ്ഥ കാരണം എന്തെങ്കിലും അവരുടെ കയ്യിൽ പകപ്പിഴയുണ്ടെങ്കിൽ അവനെതിരെയുള്ള നടപടി സ്വീകരിക്കണം. ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥ കൊണ്ട് മരുന്ന് മാറി കൊടുത്തു എന്നുള്ളതാണ് കാരണം. അസുഖത്തിനുള്ള മരുന്നല്ല കൊടുത്തിരിക്കുന്നത്, സാധാരണ മറ്റെന്തോ കെമിക്കലാണ് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ഉള്ളിൽ ചെന്നിട്ടുള്ളതാണെന്ന് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത് എന്ത് തന്നെയായാലും ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വൻ വീഴ്ചയായിട്ട് തന്നെയാണ് നമ്മളതിനെ കരുതുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് AIYF മണ്ഡല സെക്രട്ടറി എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം.
ഇത് മരുന്നല്ലെങ്കിൽ മറ്റേത് ഇപ്പം പറയുന്ന പോലെ ഡെറ്റോളിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കാരണത്തിൽ. അപ്പം ഒരു ആസിഡ് അടങ്ങിയ വസ്തുവാണ്. അപ്പം ഈ മരുന്ന് മാറി നൽകിയതാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലുകാർ ചെയ്തത് വലിയൊരു അനാസ്ഥയാണ്. കാരണം ഒരാളുടെ ജീവൻ ആണ് പ്രശ്നം വന്നത്. അപ്പം ശ്രദ്ധിക്കാതെ നൽകിയ ഒരു കാരണമാണ്. അപ്പം എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ അറിയുള്ളൂ. കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുഭാഷിനോടൊപ്പം ആതിരാമണി.